ഈശ്വരമഠത്തിലെ പൂർവികരും അച്ഛമ്മയൊക്കെ ചോര നേരാക്കി പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനമായത്. ഇത് നശിപ്പിക്കരുതെന്ന ഒറ്റ യാചന എനിക്കുള്ളൂ. ശ്രമിക്കാം, അത്രേ പറയാൻ പറ്റൂ. എന്നാലും അടുത്ത തലമുറയ്ക്കായി കൂട്ടിവെക്കാൻ വേണ്ടി ദരിദ്രരായിട്ട് ജീവിക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല. അല്ലേ മോളെ? എന്തായാലും നീ ഒപ്പിട്. കണ്ണീരൊഴുക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. നാളെ ഡിവോഴ്സിനുള്ള പെറ്റീഷൻ സൈൻ ചെയ്യിക്കേണ്ടത് അമ്മയുടെ കൺമുന്നിൽ വെച്ച. കുറെ കൂടി ഊജികണം അവര്. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഉറങ്ങിയാൽ ശരിയാവില്ല.
ആഗ്രഹിക്കണോ അച്ഛമ്മ? എന്തു പറഞ്ഞാ മോളെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. നീ ജയിക്കാൻ പ്രാർത്ഥിച്ചാൽ അതിനർത്ഥം നീ ഇന്ന് തടവറയിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാവില്ലേ? നീ തോൽക്കാൻ പ്രാർത്ഥിച്ചാലോ എന്റെ കണ്ണം പുറത്തിറങ്ങില്ല. ഞാൻ ജയിക്കാൻ തന്നെ അച്ഛമ്മ പ്രാർത്ഥിക്കണം. പ്രതിസ്ഥാനത്തൊരു സ്ത്രീയാകുമ്പോൾ നിയമം ഇത്തിരി കൂടി ദയവ് കാണിക്കും. ആ ആനുകൂല്യം കണ്ണേട്ടൻ ഒരിക്കലും കിട്ടില്ല. ഇല്ല മോളെ, നിന്നെ ഞാൻ അനുഗ്രഹിക്കില്ല, ഒന്നും പ്രാർത്ഥിക്കുകയില്ല. വിധി പോലെ വരട്ടെ. എന്തും നേരിടാൻ ഞാൻ എന്റെ മനസ്സിനെ സജ്ജമാക്കിക്കോളാം. പോയിട്ട് വാ മോളെ. വരുന്നത് എന്താണെന്ന് അറിയില്ല അച്ഛമ്മ. ജീവയെ പുറത്തിറക്കാനുള്ള ഡീല് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഉറപ്പിച്ചപ്പോ ഒരു കാര്യത്തിൽ കൂടി ധാരണയിലെത്തിയിരുന്നു. എന്ത് കാര്യം? അത് ഇവൾക്കറിയാം. ഇനി ഓർമ്മയില്ലെന്ന് നടിച്ചാലും ഞാൻ മറക്കില്ല. ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷൻ ഇതും കൂടി ഒപ്പിട്ടിട്ട് നീ കോടതിയിൽ പോയാ മതി. നടക്കില്ല. കണ്ണനെ രക്ഷിച്ചതിന്റെ പേരിൽ ഇവക്ക് കോടതി എന്ത് ശിക്ഷ വിധിച്ചാലും ഇവള് വരുന്നവരെ കാത്തിരിക്കാൻ ഈശ്വര മഠം തയ്യാറാ. കണ്ണനിൽ നിന്ന് ഇവളെ പിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? ഒപ്പിടണോ ഇല്ലയോ എന്ന് ഇവള് പറയട്ടെ. ഇവൾ ഒപ്പിട്ടാലേ ഈശ്വര മഠത്തിലെ കണ്ണന് ഇന്ന് ജയിൽ മോചനം ഉണ്ടാവും. അച്ഛമ്മേനെ എതിരൊന്നും പറയരുത്. തരൂ. നിവർത്തികേടുകൊണ്ട് ഇവളെ ഒപ്പിട്ടാലും എന്റെ കണ്ണൻ അതിന് കൂട്ടു നിൽക്കില്ല. വിവാഹമോചനത്തിന് അവൻ സമ്മതിക്കില്ല. സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. ഇവളിന്ന് വീണ്ടും അറസ്റ്റിലായി കഴിഞ്ഞാ പിന്നെ ഇറങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ജീവ പെറ്റീഷനിൽ സൈൻ ചെയ്താലേ ഇവൾക്ക് ജാമ്യം പോലും കിട്ടും. ഞാൻ വേറൊന്നും ആലോചിക്കുന്നില്ല അച്ഛമ്മ. കണ്ണേട്ടം പുറത്തിറങ്ങണം. അതിനുവേണ്ടി എന്ത് കോംപ്രമൈസിന് ഞാൻ തയ്യാറാ. കൂടുതൽ വാചു പഠിക്കാതെ നീ കോടതിയിലേക്ക് ചെല്ലേ. ആണ്ടവന് നീതുവും അവിടെ എത്തിക്കോളും. ശരി. മരിമോളെ കണ്ട് കൊതി തോന്നിട്ടില്ല പാവത്തിന്. Thank you.
കാവ്യ, നീതും ആണ്ടോനും ഇതുവരെ എത്തിയില്ലല്ലോ. അടുത്ത കേസ് നമ്മുടേതാ. അവർ വരും ശ്രീ. എന്നെ കൊടുക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ഇന്ദിരാഭായി ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല. സമയം പോകുന്നു. ഈ ആണ്ടവനെ കണ്ട നമുക്ക് തിരിച്ചറിയാനും പറ്റില്ലല്ലോ. ഇന്ദിരയെ ഒന്ന് വിളിച്ചു നോക്കൂ. എന്തോ ചതി മണക്കുന്നുണ്ട്. ഇന്ദിരയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ശ്രീ, ടെൻഷൻ ആവാതെ ഞാൻ ശിവാനി ഒന്ന് വിളിച്ചു നോക്കാം. കാവ്യല്ലേ? അതെ, ഞാൻ ആണ്ടവൻ. ഇന്ദിരാഭായി നിങ്ങളെ കാണാനാ എന്നോട് പറഞ്ഞത്. അപ്പോ നീതുവിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇന്ദിരാഭായി നിങ്ങളെ ഇറക്കിയാണ് കളിച്ചത് അല്ലേ? ആണ്ടവൻ വിചാരിക്കുന്നത് നടത്തുന്നവനാ വക്കീൽ മാഡം. ഇന്ദിരാഭായി പറഞ്ഞതുപോലെ ഗർഭപാത്രം ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ഓരോ അടിയും. ആ കൊച്ചിന് ഇനി കുഞ്ഞുണ്ടാവുമെന്ന് സാക്ഷാൽ ആണ്ടവന് മാത്രമേ അറിയൂ. ഇവനോടൊന്നും കാവ്യം സംസാരിക്കണ്ട, വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളൂ. കോടതിയിൽ പറയേണ്ടത് എന്താണെന്ന് ആണ്ടവൻ അറിയാം, ആരും പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാൻ ഇന്ദിരാ മേഡം ഏൽപ്പിച്ചിട്ടുണ്ട്. നീതുവില്ലേ, അവളിന്ന് കോടതിയിൽ ഹാജരാവില്ല. എനിക്ക് കൊട്ടേഷൻ തന്നത് നിങ്ങളാണെന്ന് പറയാൻ ഞാൻ പോരെ? എന്തിനാ നീതു? ഞാനെന്നാ അങ്ങോട്ട് നിൽക്കട്ടെ. കോടതിയിൽ വെച്ച് തന്നെ നീതു ഇയാളെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ചന്തുവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റില്ല. ചന്തുവിന്റെ മൊഴി കള്ളമാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ജീവിക്ക് മോചനം കിട്ടൂ. അന്വേഷണം നടത്താനേ കോടതി ഉത്തരവിടൂ. ജീവയ്ക്ക് ജാമ്യം നിഷേധിക്കും, നിന്നെ കസ്റ്റഡി എടുക്കുകയും ചെയ്യും. ഇന്ദിരാഭായിയെ പൂട്ടാൻ നീ നാടകം കളിച്ചപ്പോ അവർ നിന്നെയും ജീവിയെ ഒരുമിച്ച് പൂട്ടി. ആരാരെയാണ് പൂട്ടിയതെന്ന് കോടതിയിൽ തെളിഞ്ഞപ്പോലെ. നീതുവിനെ കോടതിയിൽ ഹാജരാക്കാന്ന് ഞാൻ കാവ്യയോട് സമ്മതിച്ചത് വെറുതെയാണ്. ഏട്ടൻ അനുകൂലമായി നീതു മൊഴി കൊടുക്കാതെ ഏട്ടൻ എങ്ങനെ പുറത്തിറങ്ങും? തന്നെ ആക്രമിച്ചത് ചന്തുവല്ലെന്നും ആണ്ടവനാണെന്നും അവള് കോടതി പറയണ്ടേ? ആക്രമിച്ചത് ചന്തുവാണോ ആണ്ടവനാണോ എന്നുള്ള കൺഫ്യൂഷൻ കോടതിയിലും ഉണ്ടാവും. ആ സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കാവ്യയെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് വാദിക്കും. അതോടെ ജീവയോടൊപ്പം കാവ്യയും അകത്ത്. ഇത് ചതിയാ, ഏട്ടനെ അമ്മ ചതിക്കാൻ പാടില്ല. ഓ, ഒരു ഏട്ടൻ നിന്നെ തെരുവിലേക്ക് ഇറക്കി വിട്ടവനടി അവൻ. അതൊക്കെ മറക്കാൻ നിനക്ക് കഴിഞ്ഞാലും നിന്റെ പെറ്റമ്മയായ എനിക്ക് കഴിയില്ല. അവനോടുള്ള എന്റെ പക പെട്ടെന്നൊന്നും തീരെയില്ല. അപ്പൊ രണ്ടുപേര് ശിക്ഷിക്കപ്പെടണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്? അല്ല, ഡിവോഴ്സ് പെറ്റീഷൻ ജീവയും സൈൻ ചെയ്ത് അവൻ നീതുവിനെ സ്വീകരിക്കാന്ന് സമ്മതിക്കുന്നതോടെ അവന് മോചനം കിട്ടും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും നീതുവിനെ ഏട്ടന്റെ ഭാര്യയാക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ഏട്ടന് ചേരുന്ന മറ്റൊരു പെൺകുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. നീയൊക്കെ എത്ര പരിശ്രമിച്ചാലും കാവ്യല്ലാതെ മറ്റൊരു പെണ്ണ് കണ്ണന്റെ കൈപിടിച്ച് ഈശ്വരപടന്നിലേക്ക് വലതുകാലി വെക്കില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെങ്കിൽ
എന്റെ മക്കൾ രണ്ടുപേരും ജയിലിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത്. നീയൊക്കെ കൂടി ഒരുക്കുന്ന നരകത്തേക്കാൾ ഭേദം തടവറ തന്നെയാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മയുടെ ആഗ്രഹം പോലെ ഇന്ന് മുതൽ രണ്ടുപേർക്കും മതിയാവോളം കഴിക്കാം ജയിൽ ഭക്ഷണം. താല്പര്യം ഉണ്ടെങ്കിൽ അമ്മയെ അവരുടെ കൂട്ടത്തിൽ ചെന്നോ. മുകളിൽ നിന്നൊരാൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നിരേ. നീ പറഞ്ഞ നിബന്ധനകളൊക്കെ വഴങ്ങി നീ കാണിച്ചു കൊടുത്തിടത്തൊക്കെ ഒപ്പിട്ടതാ എന്റെ കാവ്യമോള്. വീട്ടിലെയും ഓഫീസിലെയും പരമാധികാരം അവളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ട് ഇങ്ങനെ ചതിക്കുന്നത് ദൈവം പോലും പൊറുക്കില്ല. ആയിക്കോട്ടെ, ഞാൻ അങ്ങ് സഹിച്ചു. കോടതിയിൽ നിന്നുള്ള വിധി വന്നിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഓഫീസിലേക്ക് ചെന്ന് ചിലരെയൊക്കെ ശരിക്കൊന്ന് കാണാൻ. പതിറ്റാണ്ടുകളായി അമ്മ ഞെളിഞ്ഞിരുന്ന് ഭരിച്ചിരുന്ന ആ കസേരയിൽ ഇനി ഇന്ദിരാഭായി ഇരിക്കും. സിദ്ധുവിന്റെ കസേരയിൽ എന്റെ ഈ മോളും. പതിറ്റാണ്ടുകളായി അമ്മ ഞെളിഞ്ഞിരുന്ന് ഭരിച്ചിരുന്ന ആ കസേരയിൽ ഇനി ഇന്ദിരാഭായി ഇരിക്കും. സിദ്ധുവിന്റെ കസേരയിൽ എന്റെ ഈ മോളും. കീർത്തിക്ക് ഞാനൊരു ഡിസ്മിസൽ ലെറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കൈ കൊടുക്കുന്നതിന് മുൻപ് ഞാൻ അവളെ ശരിക്കെന്നിട്ട് ബട്ട് തട്ടും. ശിവാനിക്കെതിരെ തിരിയാൻ തോന്നിയ നിമിഷം ഓർത്ത് അവൾ ഇനി എന്നും കരയും. ആ, നമുക്ക് ടി വി വെച്ച് നോക്കാം മോളെ. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടക്കുന്നതെങ്കിലും മാധ്യമപ്പട ആ പരിസരത്ത് തന്നെ കാണും. ജീവയ്ക്ക് ജാമ്യം കിട്ടിയോ ഇല്ലയോന്ന് ലോകത്തെ അറിയിക്കണ്ടേ? നീ വാ. ഇന്നലെ ചതിച്ചു മോളെ. കണ്ണൻ അനുകൂലമായിട്ട് സാക്ഷി പറയാൻ നീ ഇത് കോടതി വരില്ല. ഞാൻ അറിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമായിരുന്നു. നിന്റെ പദ്ധതി ഒന്നും ഇനി നടക്കില്ല മോളെ. നിന്നെയും കണ്ണനെ ഒരുമിച്ച് ജയിലിലേക്ക് അയക്കാനാ അവരുടെ ഉദ്ദേശം. ഉദ്ദേശമൊക്കെ മനസ്സിലായി. പക്ഷേ അവരുടെ പ്ലാൻ ഒന്നും നടക്കില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ കണ്ണേട്ടന് നന്ദി ഉറങ്ങുന്നത് ഈശ്വര മഠത്തിലായിരിക്കും. അപ്പൊ നീയോ? എന്റെ കാര്യം അച്ഛമ്മ വിട്ടേക്ക്. കണ്ണേട്ടിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാ മതി. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം. സമാധാനമായിട്ടിരിക്കെ. ഒരു നല്ല വിശേഷവുമായി ഞാൻ അച്ഛമ്മ വിളിക്കും. അധികം വൈകാതെ തന്നെ. ഉറപ്പാണോ? ഉറപ്പ്. ശരി മോളെ. ടെൻഷനൊന്നുമില്ലല്ലോ അല്ലേ? ഏത് കേസും കരിയറിലെ ആദ്യത്തെ കേസായി ജയിക്കാനായി വാദിക്കണമെന്നല്ലേ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടെൻഷനുണ്ട്. സ്വന്തം ജീവിതത്തിന്റെ പ്രശ്നമായതുകൊണ്ട് പ്രത്യേകിച്ചും. എന്നാലും ഞാനിത് ഓവർകം ചെയ്യും. ഇവിടെ വീണാൽ തോറ്റുപോകുന്നത് അഡ്വക്കേറ്റ് കാവ്യല്ല, ഈശ്വര മഠത്തിലെ കാവ്യ. ശ്രീമാ. പുനരന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ വാദം കേൾക്കുന്നതിന് മുൻപ് യുവതിയെ ആക്രമിച്ച് റിമാൻഡിലായ പ്രതി ചന്തുവിനെ വിസ്തരിക്കാൻ പുതിയ പ്രതിഭാഗം അഭിഭാഷക എന്ന നിലയിൽ എനിക്ക് അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പെർമിഷൻ ഗ്രാന്റഡ്. സിസി 12/18 ചന്ദ്രശേഖരൻ മകൻ ചന്തു. ഈ കോടതിയിൽ സത്യം ബോധിപ്പിച്ചുകൊള്ളാന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. രാത്രി
രാത്രിയിൽ എത്ര മണിക്കാണ് നിങ്ങൾ യുവതിയുടെ വീട്ടിൽ കയറി അവരെ ആക്രമിച്ചത്? അത് പിന്നെ ഒരു 12:12 എന്ന് പറഞ്ഞാൽ 12-നോ 12:30-ക്കോ അങ്ങനെ ചോദിച്ചാ 12-നായാലും 12:30-ക്കായാലും ആക്രമണം നടന്ന 17-ാം തീയതി രാത്രി നിങ്ങൾ കേരളത്തിലേ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയും. ഒബ്ജക്ഷൻ യുവർ ഓണർ, ഇത് കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ്. ഒബ്ജക്ഷൻ ഓവർ റൂൾ. താങ്ക് യു യുവർ ഓണർ. കൃത്യം നിർവഹിച്ചു എന്ന് അവകാശപ്പെടുന്ന ചന്തു എന്ന ഇയാൾ നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു പാഴ്സൽ സർവീസ് കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളാണ്. പ്രതിയുടെ പ്രൊഫഷനും ഈ കേസും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ബന്ധം ഉള്ളതുകൊണ്ടാണല്ലോ പറയേണ്ടി വന്നത്. യുവതിക്ക് നേരെ ആക്രമണം നടന്ന സെപ്റ്റംബർ 17 ഉച്ചയ്ക്ക് 2:30 ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ലോറിയിൽ 2 ഡ്രൈവർമാരിൽ ഒരാളായി പോയിരുന്നത് ഇയാളായിരുന്നു. തിരിച്ചെത്തിയത് 19-ാം തീയതി വൈകുന്നേരം. സെപ്റ്റംബർ 17-ാം തീയതി രാത്രിയിൽ കേരളത്തിലെ ഇല്ലാതിരുന്ന പ്രതി എങ്ങനെ കുറ്റം ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ ചോദിക്കില്ല. കാരണം അവർക്ക് വേണ്ടത് ഒരു ഇരയെ മാത്രമായിരുന്നു. പാർസൽ സർവീസ് കമ്പനിയിൽ നിന്നും ലഭിച്ച ചന്തുവിന്റെ ട്രിപ്പ് ഷീറ്റും ഹൈദരാബാദിൽ അയാൾ താമസിച്ച രേഖകളും ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് കൈമാറുന്നു. അധികം താമസിക്കാതെ നമ്മൾ തമ്മിൽ വീണ്ടും ഒന്ന് കാണും. കണ്ടതൊന്നും അല്ല ഇനി കാണാൻ പോകുന്നത്.